ശകുനിയാകാൻ മോഹൻലാൽ അണിയറയിൽ പുതിയ ചിത്രം. പുതിയ മോഹൻലാൽ ചിത്രം വരുന്നു എന്ന് കേൾക്കുമ്പോഴേ ആരാധകർക്ക് വലിയ പ്രതീക്ഷകളാണ് ഉണ്ടാകാറുള്ളത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഒരു സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത അനന്തഭദ്രം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ രചയിതാവായ സുനിൽ പരമേശ്വരന്റെ ശകുനി എന്ന കഥാപാത്രം മോഹൻലാലിന് വേണ്ടി ഒരുങ്ങുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മേജർ രവിയായിരിക്കും ഈ ചിത്രം ഒരുക്കുക എന്നുകൂടി അറിയുന്നു. കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ മോഹൻലാൽ 12th Man എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കിലാണ് ഉള്ളത്. ബ്രോഡാഡി ചിത്രീകരണവുമായിരുന്നു അദ്ദേഹത്തിന് ഒടുവിലായി പൂർത്തിയാക്കാൻ ഉണ്ടായിരിക്കുന്നത്. ഷാജി കൈലാസിനോടൊപ്പം പേരിടാത്ത മറ്റൊരു ചിത്രവും ഇതിനിടയിൽ ഒരുങ്ങുന്നുണ്ട്. പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന സ്പോർട്സ് പശ്ചാത്തലത്തിലുള്ള ഒരു ചിത്രത്തിന്റെ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ മോഹൻലാൽ. ആ ചിത്രത്തിൽ അദ്ദേഹം ഒരു ബോക്സർ ആയിട്ടാണ് അഭിനയിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇതേ കൂടാതെ ഒരുപാട് ചിത്രങ്ങൾ നടന്നതായി ഒരുങ്ങുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷകളാണ് മോഹൻലാൽ എന്ന അഭിനേതാവിനെ കുറിച്ച് ആരാധകർക്ക് ഇപ്പോൾ ഉള്ളത്. കേവലം മാസ് കഥാപാത്രങ്ങൾ എന്നതിനപ്പുറം മികച്ച കഥാപാത്രങ്ങൾ തേടിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ യാത്ര തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ ആരാധകർക്കും ഒപ്പം തന്നെ സിനിമാ നിരൂപകർക്കും എല്ലാം ഉണ്ട്. മികച്ച കഥാപാത്രങ്ങളും ഒപ്പം തന്നെ മലയാള സിനിമയ്ക്ക് വേണ്ട വാണിജ്യ മൂല്യമുള്ള ബോക്സ് ഓഫീസ് ഹിറ്റ് ചിത്രങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോഹൻലാൽ എന്ന വലിയ ബ്രാൻഡ് വാല്യൂ ഉള്ള താരത്തിനെ എത്തരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുമോ അത്തരത്തിലൊക്കെ ഉപയോഗിക്കാനുള്ള എല്ലാ സാധ്യതകളും ഈ പറഞ്ഞ ചിത്രങ്ങളിലെല്ലാം ഉണ്ട് എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. മോഹൻലാലിന്റെ ജീവിതത്തിൽ തന്നെ വൻ ബജറ്റിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ പലതും ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെങ്കിൽ കൂടി റിലീസിനായി ഒരുങ്ങുന്ന വൻ ചിത്രമാണ് മരക്കയർ അറബിക്കടലിന്റെ സിംഹം എന്നത്. ഇപ്പോൾ കോവിഡ് പശ്ചാത്തലത്തിലായതുകൊണ്ടാണ് ചിത്രം തിയേറ്ററുകളിൽ എത്താതിരുന്നത്. 2019 ചിത്രം ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ 2020 റിലീസിനായി ഒരുങ്ങിയതായിരുന്നു. എന്നാൽ കൊറോണയുടെ ഭീതി മൂലം ചിത്രം വീണ്ടും നീട്ടിവെക്കുകയായിരുന്നു. പിന്നീട് ഓണത്തിന് വരുമെന്ന് പറഞ്ഞു, 2021 വരുമെന്ന് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം തന്നെ തകിടം മറിയുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. മലയാള സിനിമാ രംഗം തന്നെ സ്തബ്ധമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ മരക്കയർ അറബിക്കടലിന്റെ സിംഹം എന്ന പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന വലിയ പ്രതീക്ഷകളുള്ള ചിത്രം തിയേറ്ററിൽ വരികയാണെങ്കിൽ അത് തിയേറ്റർ സിനിമ വ്യവസായ മേഖലയ്ക്ക് ആകെ ഉണർവ് സമ്മാനിക്കുന്നതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കഴിഞ്ഞ വർഷം മമ്മൂട്ടിയുടെ ചിത്രങ്ങളായിരുന്നു തിയേറ്റർ മേഖലയ്ക്ക് വലിയ ആശ്വാസം നൽകിയത്. അല്പനാളുകളെ തിയേറ്ററുകൾ തുറന്നുള്ളൂവെങ്കിലും അതിൽ മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ വേണ്ട വിധത്തിലുള്ള നേട്ടം കൈവരിക്കാൻ സാധിച്ചു. ഇനി മോഹൻലാലിന്റെ ഊഴമാണ്. മോഹൻലാൽ വൻ വിജയവുമായി വീണ്ടും മലയാളക്കരയെ ആറാടിക്കുന്ന വർഷമാണ് വരാനിരിക്കുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക.